അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കഴിഞ്ഞ അറബി ക്ലാസ്സിലെ നമ്മൾ ലാ തസ്ഹർ എന്ന പാഠം പഠിച്ചു. അതെന്തായിരുന്നു? നമ്മുടെ ഖുഫാഷ് ബബുആയിനയുമായിട്ട് പറന്നു പോകുന്ന സമയത്ത് അവർ വഴിയിലൊരു കാഴ്ച കണ്ടു. അതിനെക്കുറിച്ച് നമ്മുടെ ബബുആ ആരോട് ചോദിച്ചു? ഖുഫാഷിനോട് ചോദിച്ചു. അപ്പോൾ ഖുഫാഷ് പറഞ്ഞ മറുപടിയായിരുന്നു അത്. എന്തായിരുന്നു നമ്മുടെ ബബുആ ചോദിച്ചത്? മാ തിൽക യാ സദീഖി, അതെന്താണ് കൂട്ടുകാരാ? അല്ലേ, വഴിയിലൊരു പ്രകാശിക്കുന്ന മരം കണ്ടു, അപ്പോൾ ചോദിച്ചതാണ് നമ്മുടെ ബബുആ അല്ലേ. മാ തിൽക യാ സദീഖി, അതെന്താണ് കൂട്ടുകാരാ? ഖാൽ ഖുഫാഷു, അപ്പോൾ ഖുഫാഷ് എന്താ പറഞ്ഞത്? തിൽക ജമാഅത്തുൻ മിനൽ യറാത്ത്, അതെന്താണ്? ഒരു കൂട്ടം മിന്നാമിന്നിയാണ്, അത് കുറേ മിന്നാമിന്നിയുടെ ഒരു കൂട്ടമാണ് എന്നാണ് നമ്മുടെ ഖുഫാഷ് മറുപടി കൊടുത്തത്. പിന്നെ എന്താ പറഞ്ഞത്? ഹുന്ന സദീഖാത്തുന, അവ നമ്മുടെ കൂട്ടുകാരാണ്. തുവത്തി ഹാദിൽ ഹഷറാത്തു നൂറുൻ, അവ എന്തു ചെയ്യുന്നു? നമുക്ക് പ്രകാശം നൽകുന്നു. വലി കുല്ലി ഖൽഖിൻ മീദാത്തുൻ ശത്ത, ഓരോ ജീവിക്കും അതിൻ്റേതായ പ്രയോജനങ്ങളുണ്ട്. കെമ അത്തീറു അനഫില്ലയിലെത്തി, ഞാൻ രാത്രിയിൽ സഞ്ചരിക്കുന്ന പോലെ. വലിദാലിക്ക ലാ തസ്ഹർ മിൻ അഹദിൻ, അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ലാ തസ്ഹർ മിൻ അഹദിൻ, ഒന്നിനെയും പരിഹസിക്കരുത്. ഒന്നിനെയും എന്ത് ചെയ്യാൻ പാടില്ല? പരിഹസിക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ ബബുആ എവിടെ എത്തിച്ചേർന്നു? കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു. അതിനുശേഷം നമ്മുടെ ബബുആ ഓർക്കുകയാണ് ദുനിയാവിലെ അത്ഭുതങ്ങളെക്കുറിച്ച്. എന്തൊക്കെയാണ് ദുനിയാവിലെ അത്ഭുതങ്ങൾ? അതിനെക്കുറിച്ചുള്ള ഈ മൻലൂമ നമുക്കൊന്ന് പാടി നോക്കാം. നിഅമുല്ലാഹ് ഹാദിഹി ദുന്യൽ ജമീല ബൈന ഖഫിരിൻ വഖമീല വസമാവാത്തിൻ സഖീല കുല്ലുഹാ മിൻ സുന്നി റബ്ബി അന്നുജൂമു സാത്തിഅത്തു വൽബുദൂറു നയ്യിറാത്തു വല്ലുഹാ വൽഉംസിയാത്തു കുല്ലുഹാ മിൻ സുന്നി റബ്ബി ഹാദിഹി ദുന്യൽ ജമീല ബൈന ഖഫിരിൻ വഖമീല വസമാവാത്തിൻ സഖീല കുല്ലുഹാ മിൻ സുന്നി റബ്ബി അന്നുജൂമു സാത്തിഅത്തു വൽബുദൂറു നയ്യിറാത്തു വല്ലുഹാ വൽഉംസിയാത്തു കുല്ലുഹാ മിൻ സുന്നി റബ്ബി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള മല്ലൂമയാണ്. ഹാദിഹി ദുന്യൽ ജമീലത്ത ബൈന ഖഫിരിൻ വഖമീലത്ത, വിജനമായ മരുഭൂമിയും ചെടികളും പൂക്കളും നിറഞ്ഞ പ്രദേശങ്ങൾക്കുമിടയിലുള്ള ഈ ദുനിയാവ് എത്ര മനോഹരമാണ്. വസ്സമാവാത്തിൻ സഖീല, അവിടെ എന്തുണ്ട്? തെളിഞ്ഞ ആകാശം കാണാം. കുല്ലുഹാ മിൻ സുന്നി റബ്ബി, ഇതെല്ലാം ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ്. അന്നുജൂമു സാത്തിഅത്തു, പിന്നെ എന്ത് കാണാം? അന്നുജൂമു സാത്തിഅത്തു, ശോഭയുള്ള നക്ഷത്രങ്ങളും വൽബുദൂറു നയ്യിറാത്തു, പ്രകാശിക്കുന്ന ചന്ദ്രനും. വല്ലുഹാവൽ ഉംസിയാത്തു, പ്രഭാതവും പ്രദോഷവും എല്ലാം. കുല്ലുഹാ മിൻ സുന്നി റബ്ബി, ഇതെല്ലാം സൃഷ്ടിച്ചവനാരാണ്? എൻ്റെ റബ്ബാണ്. ഈ മൻലൂമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല മൻലൂമ അല്ലേ. എന്താണ് ദുനിയാവിലെ അത്ഭുതങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഈ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ, ഇതൊക്കെ സൃഷ്ടിച്ചവനാരാണ്? അള്ളാഹുവാണ് അല്ലേ. നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ട് ലോകത്ത്? ഒരുപാട് ചെടികൾ, മരങ്ങൾ, പുഴകൾ, പൂക്കൾ അല്ലേ. എന്തൊക്കെ അത്ഭുതങ്ങളാണ് ലോകത്ത് കാണുന്നത്. ഇതൊക്കെ സൃഷ്ടിച്ചവനാരാണ്? അള്ളാഹുവാണ്. അപ്പോൾ നമ്മൾ എന്തു വേണം? അള്ളാഹുവിനെക്കുറിച്ച് എപ്പോഴും സ്മരിക്കണം, ഓർമ്മിക്കണം അല്ലേ. ഇനി നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ട്? സമാവാത്തിലെ ആകാശം കാണുന്നുണ്ട്. നുജൂമ്, നുജൂം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ, നക്ഷത്രങ്ങളെ കാണുന്നുണ്ട്. ബുദൂർ, പിന്നെ എന്ത് കാണുന്നുണ്ട്? നമ്മൾ ചന്ദ്രനെയും കാണുന്നുണ്ട്. വല്ലുഹാവൽ ഉംസിയാത്ത് അല്ലേ, രാത്രിയും പകലും എങ്ങനെ മാറി വരും. എന്താ, നേരം വെളുത്താൽ സൂര്യൻ ഉദിക്കും, വൈകുന്നേരമായാൽ
സൂര്യൻ അസ്തമിച്ചിട്ട് പിന്നെ ആര് വരും? അല്ലേ, ബദർ വരും, ചന്ദ്രൻ വരും, പിന്നെ നക്ഷത്രങ്ങളും വരും. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും, അല്ലേ? ഇതൊക്കെ ആരുടെ കഴിവാണ്? ദൈവത്തിൻ്റെ കഴിവാണ്. ഇതൊന്നും മനുഷ്യൻ്റെ കഴിവല്ല. ഇവയെല്ലാം സൃഷ്ടിച്ചവനും പരിപാലിക്കുന്നവനും ആരാണ്? നമ്മുടെ റബ്ബാണ്. നെക്സ്റ്റ് പേജ് നമ്പർ 73. നക്തിഷിഫു മിനൽ മല്ലൂമിൽ കലിമാത്തിൽ മുസജ്ജ. നമ്മൾ എന്ത് ചെയ്യണം? ആ മല്ലൂമയിൽ നിന്ന് ഇതുപോലെയുള്ള പദങ്ങൾ എടുത്ത് ഇവിടെ എഴുതണം. നുജൂമ്, നുജൂമ് പോലെയുള്ള പദം ഏതാണ് അതിലുള്ളത്? നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് ഏതാന്നുള്ളത്? ആ, അത് തന്നെ, ബുധൂർ. അല്ലേ, നുജൂമ് ചന്ദ്രൻ. അപ്പം നമ്മൾ അതിൻ്റെ അടിയിൽ എന്ത് എഴുതണം? ബുധൂർ. ഇനി ജമീലത്ത് പോലെയുള്ള പദങ്ങൾ ഏതൊക്കെയാണ്? ജമീലത്ത് പോലെയുള്ളത് ഹമീലത്തുൻ, സഖീലത്തുൻ. ഇനി അടുത്തത് സാത്യാത്ത് പോലെയുള്ള പദങ്ങൾ എഴുതാന് ഏതാണത്? നെയ്യിറാത്ത്, ഉംസിയാത്ത്. ഇനി അതിന് താഴെ നുലാഹിലു വനക്തുബു. അല്ലേ, ചിത്രം നോക്കിയിട്ട് നമ്മളവിടെ പേരെഴുതണം. എന്താണ് ഫസ്റ്റ് കാണുന്ന ചിത്രം? സ്റ്റാറിലെ നല്ല തിളങ്ങുന്ന സ്റ്റാറ്. അപ്പം നമ്മളവിടെ എന്തെഴുതണം? എന്താണ് പറയുക നക്ഷത്രത്തിന് അറബിയിലെ? നുജൂം. എന്താ പറയുക? നുജൂം. അപ്പം നമ്മളവിടെ എന്തെഴുതണം? നുജൂം എന്നെഴുതണം. ഇനി അടുത്തത് എന്താണ്? മൂണല്ലേ, ചന്ദ്രനാണ്. അപ്പം അവിടെ എന്താ ചന്ദ്രന് പറയുക അറബിയിലെ? ബുദൂർ. അല്ലേ, ബദർ, ബുദൂർ. അവിടെ നമ്മൾ എന്തെഴുതേണ്ടത്? ബുദൂർ എന്നെഴുതണം. ഇനി അതിന് താഴെ നെക്തുബു സത്രൽ മുക്കറ. ഇതിൽ ആവർത്തിച്ച് വന്ന വരി ഏതാണ്? ഒന്നിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ള വരി ഏതാണ്? കുല്ലുഹ മിൻ സുന്നി റബ്ബി. രണ്ട് സ്ഥലത്ത് വന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ അവിടെ എന്തെഴുതണം? ആ, കുല്ലുഹ മിൻ സുന്നി റബ്ബി. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.